കേൾക്കുന്നോ കേൾക്കുന്നോ? ഇപ്പൊ കേൾക്കുന്നു. ആദ്യമായി സെബാസ്റ്റ്യൻ സാർക്ക് നമസ്തേ, വണക്കം. ഞാനിങ്ങനെ ഫോളോ ചെയ്യാറുണ്ട്, ആദ്യമായിട്ടാണ് അങ്ങയോട് നേരിട്ട് സംസാരിക്കാൻ പറ്റുന്നത്. അങ്ങ് ചെയ്യുന്ന ശുശ്രൂഷയും അതുപോലെ തന്നെ സേവനവും മാനവീകീയതയ്ക്ക് അതുപോലെ ഞങ്ങളുടെ ഭാരതത്തിന് വളരെ സഹായകരമാണ്. ഞാൻ ആ ഭാഗത്തേക്ക് കടക്കുന്നില്ല. എനിക്ക് ഇത് ഡൈവേർട്ട് ചെയ്ത് പോകാനെന്ന് ഒരു ആഗ്രഹമില്ല. ഞാൻ ഹൃദയത്തിൽ തൊട്ടുകൊണ്ട് ചില കാര്യങ്ങൾ മാത്രമേ ചോദിക്കുന്നുള്ളൂ. ടോപ്പിക് ജനാധിപത്യം ഇസ്ലാം എന്നതാണ്. ഞാനൊരു ഭാരതീയനാണ്. ഞാൻ ജനിച്ചു വളർന്ന വല്ലപ്പോഴും വല്ല പുറത്തൊക്കെ വല്ല ട്രാവലിന് വേണ്ടിയിട്ട് പുറത്തൊക്കെ പോയിട്ടുണ്ടെന്നല്ലാതെ ഞാൻ ഈ ഭാരതീയനാണ്. കോടിക്കണക്കിന് ഭാരതീയരെ പോലെ തന്നെ ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്. പക്ഷേ ഈ സമീപകാലങ്ങളിലായിട്ട് സാധാരണ എല്ലാ ഭാരതീയർക്കും കുറച്ച് വാർത്തകളോ ഒക്കെ കാണുന്ന പോലെയുള്ള ഒരു ഭാരതീയന് വരുന്ന രീതിയിലുള്ള ഡൗട്ടുകൾ എനിക്കും വന്നിരുന്നു. ഇതെന്താണ് സംഭവിക്കുന്നതെന്നൊക്കെ ഞാൻ ഈ പറയുമ്പോൾ, ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഹൃദയത്തിൽ തൊട്ടാണ് സംസാരിക്കുന്നത്. ഇപ്പൊ ഒരു യൂറോപ്യൻ സിറ്റിസൺഷിപ്പ്, ഏതെങ്കിലും ഒരു യൂറോപ്പിലോ അല്ലെങ്കിൽ യു എസ് എ സിറ്റിസൺഷിപ്പ് ഉള്ളവർക്ക് അവരായിരിക്കുന്ന രാജ്യത്ത് അവർക്ക് ജീവിക്കാൻ പറ്റാത്ത വണ്ണം ഒരു ഇന്റേണലോ ഒരു വിഷയം വന്നാൽ ഒരു യു എസ് എ സിറ്റിസൺഷിപ്പ് ഉള്ളവർക്ക് മറ്റ് പല രാജ്യങ്ങളിലേക്കും പോകാം, ഫ്ലൈറ്റ് അങ്ങനെ പോകണമെന്നേ ഉള്ളൂ. അതുപോലെ യൂറോപ്പിലുള്ളവർക്ക് സി എന്നെ പോലെയുള്ള കോടിക്കണക്കിന് ഇന്ന് ഇന്ത്യക്കാർക്ക് നിങ്ങൾക്കറിയാമല്ലോ, ഇന്ത്യയെ സംബന്ധിച്ച് ഞങ്ങൾക്ക് നേപ്പാൾ വരെ പോകാം, അല്ലെങ്കിൽ അടുത്തു പെട്ടെന്നൊരു വിഷയങ്ങൾ വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ പ്രതീക്ഷിക്കാത്ത വണ്ണമുള്ള ഒരു കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് പരിമിതികളുണ്ട്. അതിൽ നിന്നുകൊണ്ട് തന്നെ അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടല്ലോ ഞാൻ ചോദിക്കുന്നതിന്റെ അടിത്തറ. പക്ഷെ ഞാൻ ജീവിക്കുന്ന എന്റെ ഭാരതം, ഇന്ന് ഇന്ത്യ എന്ന് പറയുന്ന ഹിന്ദുസ്ഥാൻ അല്ലെങ്കിൽ ഭാരതം അല്ലെങ്കിൽ ഹിന്ദ്, ഇത് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് പോലും ലോകത്ത് സംസ്കാരം കൊണ്ടും സമ്പത്ത് കൊണ്ടും പാരമ്പര്യം കൊണ്ടും വിളങ്ങി നിന്ന ഒരു രാജ്യമാണ്. ഇന്നത് ചുരുങ്ങി കശ്മീർ മുതൽ കേരളം വരെയായി. പക്ഷെ ഇന്നും ഞാനായിരിക്കുന്ന എന്റെ ഭാരതമാണ് ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം. ഭൂവിസ്തൃതി കൊണ്ട് ലോകത്തിലെ ഏഴാമത്തെ രാജ്യം, പോപ്പുലേഷൻ കൊണ്ട് ലോകത്തിലെ രണ്ടാമത്തെ രാജ്യം. ഇവിടെ ഓൾമോസ്റ്റ് ലോകത്തിലെ എല്ലാ മതങ്ങളും സ്വസ്ഥമായി ജീവിച്ചിരുന്ന കാലഘട്ടങ്ങളുണ്ട്. തേരോട്ടങ്ങൾ വന്നിട്ടുണ്ട്, പടയോട്ടങ്ങൾ വന്നിട്ടുണ്ട്. ഞങ്ങൾ അതെല്ലാം പടവെട്ടി നിന്നു, ഞങ്ങളും ഞങ്ങളുടെ പൂർവികരും നിങ്ങളുടെ പൂർവികരും. ഇവിടെ ആയിരുന്നപ്പോഴൊക്കെ നമ്മുടെ പിതാക്കന്മാര് അവരെല്ലാം നമ്മൾ പ്രകൃതിയോട് പടവെട്ടി, മറ്റുള്ളവരും മറ്റ് രാജ്യങ്ങളോടും മറ്റ് അങ്ങനെയുള്ള പലതിനോടും പടവെട്ടി ഇവിടെ വരെ എത്തി. ഞങ്ങൾ ഒരു കുതിപ്പിലേക്ക് നിൽക്കുന്ന ഒരു രാജ്യമാണ്. എന്നെ സംബന്ധിച്ച് ഒരു കൊതിയോടുകൂടി ഞാൻ പറയട്ടെ, ഒരു ഫ്ലൈറ്റ് എങ്ങനെ റൺവേയിൽ നിന്നും പൊങ്ങുന്നു അതുപോലെയുള്ള സ്റ്റാൻഡിലാണ് ഇപ്പൊ ഇന്ത്യ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പക്ഷേ ഇത്ര മഹത്തരമായ ഞങ്ങളുടെ രാജ്യം ഇപ്പോൾ ജനാധിപത്യത്താലാണ് സൃഷ്ടിക്കപ്പെട്ട് അല്ലെങ്കിൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. പക്ഷേ സങ്കടകരമെന്ന് പറയട്ടെ, ഒരു ഇന്ത്യക്കാരൻ്റെ നിലയിൽ ഞാൻ ഈ അടുത്ത കാലത്ത് താങ്കളിലൂടെയും താങ്കളെ പോലെ തന്നെ പല വിശ്വാസങ്ങളെയും ശക്തമായി ഡിഫെൻഡ് ചെയ്യുന്നതും അവരുടെ അവർ പറഞ്ഞു തന്നപ്പം മനസ്സിലായി എന്തുകൊണ്ടാണ് പടയോട്ടങ്ങൾ ഇന്ത്യയെ തേടി വന്നത്. 1400 വർഷങ്ങൾക്ക് ശേഷം മുഹമ്മദ് മരിച്ചതിന് ശേഷവും ഹിന്ദിനെ ആക്രമിച്ചാൽ അവർക്ക് സ്വർഗം ലഭിക്കുമെന്നും ഈ ഹിന്ദുക്കോക്കെ. അപ്പൊ ഈ ഹിന്ദും ഈ ഹിന്ദിനെ തീർക്കണം എന്നുള്ളത് അവിടെ എഴുതപ്പെട്ടിട്ടുണ്ട് 1400 വർഷങ്ങൾക്ക് മുമ്പ്. അത് ഒരു ഒരു മതത്തിലാണ് അവർ ലോകം മുഴുവൻ വെട്ടിപ്പിടിക്കാൻ വേണ്ടി നടക്കുമ്പോൾ തന്നെ അവർ ഇന്ത്യയെ ആക്രമിക്കണമെന്ന് ഇന്ത്യയെ കീഴ്പ്പെടുത്തണമെന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ഒരു ഒരു ഇസ്ലാമിസ്റ്റിന് അല്ലെങ്കിൽ ഒരു ഒറിജിനൽ ഇസ്ലാമിന് അതിന് മാറാൻ പറ്റത്തില്ല. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്കും ഇവിടെ നിന്ന് ഓടാനും പറ്റത്തില്ല. ഞങ്ങൾ ഈ ലോകത്തിലെ വലിയ ഡെമോക്രാറ്റിക് കൺട്രിയാണ്. അപ്പം ഇന്ത്യ വേഴ്സസ് ഇസ്ലാം എന്നുള്ള ഒരു ഭാഗത്തിലേക്കാണ് ഞങ്ങൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് ഞങ്ങൾക്ക് അറിയാം. കാശ്മീരിൽ തുടങ്ങി ഇപ്പൊ കേരളത്തിൽ അടിച്ചു ഭാരതീയല്ലേ? ഈ റൂമിൽ ഒരു സ്റ്റേറ്റ്മെന്റ് പറയുമ്പോൾ താങ്കൾ ഓർക്കണം, ഇവിടെ മുസ്ലിമുകളായ ആളുകളും ഭാരതീയർ തന്നെയാ. ഞങ്ങൾക്ക് അതിനകത്ത് വ്യത്യാസം, ഞങ്ങൾ മുസ്ലിമുകളെ അല്ല എതിർക്കണം, ഞങ്ങൾ ഇസ്ലാം ഐഡിയോളജി ഇസ്ലാമിസ്റ്റുകളെയാണ്. മനസ്സിലായോ? താങ്കൾ അല്ല, ഈ റൂമിൽ താങ്കൾ സംസാരിക്കുമ്പോൾ താങ്കളെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. ഈ റൂമിൽ സംസാരിക്കുമ്പോൾ
താങ്കൾ ഈ ഒരു സ്റ്റേറ്റ്മെന്റ്, അതായത് ഭാരതം ബെസ് മുസ്ലിം എന്നുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ഞങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല അല്ലേ സെബാസ്റ്റ്യൻ ബ്രദറെ? ഞാൻ ഇടപെടാതിരുന്നത് ഇദ്ദേഹം ആദ്യമായിട്ടാണ് ഞാൻ കേൾക്കുന്നത്. അപ്പൊ ഇദ്ദേഹം, ഞാനൊരു ഐറിഷ് സിറ്റിസൺ ആയതുകൊണ്ട് എന്നെ മാറ്റി നിർത്തിയ നിങ്ങളെല്ലാം കൂടെയാണോ ഈ ഞങ്ങളെന്ന് പറയുന്നത് എന്നുള്ളൊരു കാര്യം. പുള്ളി വിദേശത്തേക്ക് പോവാൻ ഞങ്ങൾക്ക് വേറെ സ്ഥലമൊന്നും ഇല്ല എന്നൊക്കെ പറയപ്പോ ഞാനടുത്ത് എന്നെയാണ് ഫോക്കസ് ചെയ്യുന്നത്, എന്നെ ഒഴിവാക്കിയിട്ട് നിങ്ങളെല്ലാം എന്ന അർത്ഥത്തിലാണ് പറയുന്ന ഇതിലാണ് ഞാൻ ഇത്ര നേരം മിണ്ടാതിരുന്നത്. പറഞ്ഞോട് ഞാൻ 100% ചോദിക്കുന്നു, ഇന്ത്യയിലെ മുസ്ലിങ്ങളും ഭാരതീയർ തന്നെയാണ്, അതിനകത്ത് യാതൊരു തർക്കവും ഇല്ല. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഓക്കെ. ഞാൻ കരുതിയത് ഇതിൽ പലരും യു എസ് സിറ്റിസൺസ് ഉണ്ട്, ഇന്ത്യക്കാരായിരുന്നു, പക്ഷേ അപ്പം ആ ഒരു അർത്ഥത്തിൽ ഉദ്ദേശിച്ചുള്ളൂ. അല്ലാതെ ഞാൻ ആ അർത്ഥത്തിലാണ് ഞാൻ ഉണ്ടാകുന്നത്. പക്ഷേ ഇന്ത്യയിലെ മുസ്ലിങ്ങളെ എന്താ പറയാ, ഒരു അന്യവൽക്കരിക്കുക, അങ്ങനെ മുന്നോട്ട് പോകുന്നതിൽ എനിക്ക് വായിപ്പില്ല. അല്ല, ഞാൻ അവരെ മാറ്റുന്നൊന്നുമല്ല, ഇത് ഇങ്ങനെ വരുമ്പം അവരുടെ എഴുതപ്പെട്ട ലിഖിതങ്ങളിൽ അങ്ങനെ എഴുതിയിട്ടുണ്ടെങ്കിൽ അതുപോലെ അവർ പിടിക്കപ്പെട്ട രാജ്യങ്ങൾ ഉണ്ടോ? ഇനി നിങ്ങളുടെ പഠനങ്ങളിൽ ഈ ഇന്ത്യ മഹാരാജ്യം, നമ്മുടെ മഹാരാജ്യം ഇങ്ങനെയുള്ള തീവ്രവാദത്തിന് അടിമപ്പെടുമോ? എന്റെ ചോദ്യം ഇത്രയേ ഉള്ളൂ. ഇനി അതിനു വേണ്ടി ഞങ്ങൾ നോക്കി അല്ലെങ്കിൽ ഡിഫൻഡ് ചെയ്യേണ്ട രീതി എന്തെങ്കിലും ഉണ്ടോ? മൂന്ന് ചോദ്യമാണ് ബ്രദറെ. ഈ എസ്കറ്റോളജി, അതായത് ഭാവികാല പ്രവചനങ്ങള്, ഇസ്ലാമില് മുഹമ്മദ് നടത്തിയിട്ടുള്ള പ്രവചനമാണ്. അതുകൊണ്ട് തന്നെ അത് നടക്കുമെന്നുള്ളതിന് 0% ചാൻസ് ആണുള്ളത്. അതായത് ഇന്ത്യയെ കീഴടക്കുന്നവർക്ക് ഞാൻ സ്വർഗം കൊടുക്കും, ഇന്ത്യയെ കീഴടക്കുന്നവർക്ക് സ്വർഗം കിട്ടും എന്നുള്ള പ്രവചനവും, ഇന്ത്യയിലെ രാജാക്കന്മാരെ കയ്യാമം വെച്ചുകൊണ്ട് അന്ന് വഴിയിലൂടെ നടത്തും, എന്നിട്ട് അവർ സിറിയയിൽ ചെന്ന് ഈസാ നബിയെ കണ്ടുമുട്ടും എന്നൊക്കെ പറയുന്ന പ്രവചനങ്ങളെല്ലാം മുഹമ്മദ് നടത്തിയിട്ടുള്ള പ്രവചനമാണ്. അതുകൊണ്ട് തന്നെ മുഹമ്മദ് ഒരു പ്രവാചകനല്ലാത്തതുകൊണ്ട് തന്നെ ആ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നടക്കുന്നതിന് 0% ചാൻസ് ആണ്. എന്നാൽ ഇതിനകത്ത് വറിയും ഫാക്ടർ മുഹമ്മദിന്റെ പ്രവചനമല്ല. മുഹമ്മദിന്റെ പ്രവചനം ശരിയാണ്, ഇന്ത്യയെ കീഴടക്കുന്ന ഒരു ദിവസം മുസ്ലിങ്ങൾക്കുണ്ടാകും എന്ന് വിശ്വസിക്കുന്ന മുസ്ലിങ്ങള് പഠിച്ചവർ തൊട്ട് പാമരന്മാർ വരെ ഇന്ന് നിലവിലുണ്ടെന്നുള്ളതാണ് നമ്മൾ ഭയക്കേണ്ട കാര്യം. അല്ല, മുഹമ്മദിന്റെ പ്രവചനം നടക്കുമെന്ന് ഒരു ചാൻസും ഇല്ല. ഒരിക്കലും ഇന്ത്യയെ മുസ്ലിങ്ങൾ കീഴടക്കത്തൊന്നുമില്ല, അതിനുള്ള അമ്പിയറുള്ള മുസ്ലിങ്ങളൊന്നും ഉണ്ടായിട്ടില്ല, അങ്ങനെ ഉണ്ടാവത്തുമില്ല. കാര്യം വെച്ചാല് ഇന്ത്യയുടെ ഏറ്റവും വലിയ സ്ട്രെങ്ത് എന്ന് പറയുന്നത് ഹിന്ദുക്കളോ ക്രൈസ്തവരോ ഒന്നും അല്ല ഇന്ത്യയുടെ ഏറ്റവും വലിയ സ്ട്രെങ്ത്. ഇന്ത്യയുടെ ഏറ്റവും വലിയ സ്ട്രെങ്ത് എന്ന് പറയുന്നത് ഇന്ത്യൻ ആർമി എന്ന് പറയുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ, അത് ആർമി എന്ന് ഉദ്ദേശിക്കുന്ന സായുധ സൈന്യത്തെ മുഴുവനാണ്, പോലീസ് ഒഴിച്ചുള്ള ഇന്ത്യയിലെ ഡിഫൻസ് സിസ്റ്റത്തെ മുഴുവനാണ് ആർമി എന്ന് പറയുന്നുള്ളൂ. അവരാണ് ഏറ്റവും വലുത്, അതുകൊണ്ടാണ് ആർമി എന്ന് ഉദ്ദേശിക്കുന്നത്. അത് നോൺ റിലീജിയസ് ആയിട്ടുള്ള ഇന്ത്യ എന്നുള്ള ഭാരത് മാതാ എന്നുള്ള ഒരൊറ്റ വികാരത്തിൽ ചിട്ടപ്പെടുത്തിയിട്ടുള്ള ഒരു സ്ട്രക്ചേർഡ് സിസ്റ്റമാണ്. അത് ഇന്നലെ ഉണ്ടായതല്ല, അത് ഏറ്റവും താഴെയുള്ള ശിപ്പായി മുതൽ ഏറ്റവും മുകളിലുള്ള കമ്പൈൻഡ് ഡിഫൻസ് ചീഫ് ഓഫ് സ്റ്റാഫ് വരെ ഉള്ള എല്ലാവരിലും ഒരൊറ്റ വികാരമാണുള്ളത്, ഭാരത് മാതാ കി ജയ്. അതുകൊണ്ട് തന്നെ ഒരു മുസ്ലിം രാജ്യങ്ങളെല്ലാം കൂടെ യുദ്ധത്തിന് വന്നാൽ പോലും ഇന്ത്യക്കെതിരെ രോമം പറിക്കുന്ന ലാഘവം മാത്രമേ ഉണ്ടാകത്തുള്ളൂ. പക്ഷേ ഇതിനകത്ത് ഭയപ്പെടേണ്ട ഒരു കാര്യം, ഇന്ത്യക്കകത്തുള്ള മുസ്ലിങ്ങളും ഷൊയേബ് അക്തർ അടക്കമുള്ള ഇന്ത്യക്ക് പുറത്തുള്ള മുസ്ലിങ്ങളും ഒരുപോലെ വിശ്വസിക്കുന്നുണ്ട് ഇത്തരം പ്രവചനങ്ങൾ. അതിനകത്ത് അവർ പറയുന്ന മംഗോൾസിന്റെ സഹായം അവർക്ക് കിട്ടും, മംഗോൾസിനൊപ്പം അവർ ഇന്ത്യയെ കീഴടക്കുമെന്നാണ് അവർ വിശ്വസിക്കുന്നത്. അങ്ങനെയാണ് മുഹമ്മദിന്റെ സഹീഹ് അല്ലാത്ത ലൈഫ് ആയിട്ടുള്ള ഹദീസി പറയുന്നത്. നമ്മളെടുത്താൽ പറയും അത് ലൈഫ് എന്ന് പറയും, പക്ഷെ മുസ്ലിങ്ങൾ അതെടുത്ത് ഉദ്ധരിക്കുന്നത് എന്റെ വീഡിയോ അടക്കം എന്റെ കയ്യിൽ തെളിവുണ്ട്. അപ്പോ അത്തരം ഹദീസുകളിൽ പറയുന്നത് മംഗോൾസിന്റെ, അപ്പോ ഷൊയബ് അക്തർ എടുത്തു പറയുന്നുണ്ട്, കണ്ടില്ലേ ചൈനീസ് ഇൻവെസ്റ്റ്മെന്റ് ഇപ്പൊ വന്ന, കണ്ടില്ലേ മംഗോൾസ് എന്ന് പണ്ട് വിളിക്കുന്നത്, ഇന്നത്തെ ചൈനയാണ് പണ്ട് മംഗോൾ എന്ന് വിളിക്കുന്നത്. അതുകൊണ്ട് പ്രവാചകന്റെ പ്രവചനങ്ങളെല്ലാം ശരിയായി വരികയാണ്, ചൈനീസ് ഇൻവെസ്റ്റ്മെന്റ് നമുക്കിപ്പോ വന്നു, ഇനി അവർക്കൊപ്പം ചേർന്ന് നമുക്ക് ഇന്ത്യയെ കീഴടക്കാം, ആദ്യം കാശ്മീർ പിന്നെ ഇൻഷാള്ള ആകെ ചലയുക എന്നാണ് ഷൊയബ് അക്തർ പറഞ്ഞു നിർത്തുന്നത്. അപ്പോ ഇത്തരത്തിലുള്ള മുഹമ്മദിന്റെ ഇത്തരത്തിലുള്ള വ്യാജ വാഗ്ദാനങ്ങളും പ്രവചനങ്ങളും വിശ്വസിക്കുന്ന ഒരു കൂട്ടം മണ്ടന്മാര് ഇന്ത്യയിലും പുറത്തുമുണ്ട് എന്നുള്ളതാണ് നമ്മളെ പേടിപ്പെടുത്തേണ്ടത്. അല്ലാതെ പ്രവചനപരമായിട്ട് ഇന്ത്യയെ മുസ്ലിങ്ങൾ ഒരിക്കലും കീഴടക്കാൻ പോകുന്നില്ല. പക്ഷേ ലോകത്ത് ഒരു ഏകലോക ഭരണക്രമം വരും, അതിനകത്ത് ഒരു ഇസ്ലാം ഡോമിനേറ്റഡ് ആയിട്ടുള്ള ഒരു ഭരണം ലോകത്തുണ്ടാവും, ഒരു ജനറൽ റൂള് ലോകത്തുണ്ടാവും. അതല്ലാതെ ഇന്ത്യ എന്ന് പറയുന്ന റിപ്പബ്ലിക്കിനെ കീഴടക്കാൻ വേണ്ടി ശക്തിയുള്ള ഒരു മുസ്ലിം രാഷ്ട്രവും ഉണ്ടാവില്ല. പക്ഷെ ഒരു ഏകലോക ഭരണക്രമം രൂപപ്പെടുമ്പോൾ അവിടെ ഇസ്ലാമിക ഡോമിനൻസി അവിടെ ഉണ്ടാകും, ഇസ്ലാമിക ഇസ്ലാം
മതസ്ഥർ പറയുന്നതിന് ഇമ്പോർട്ടൻസ് കിട്ടുന്ന അല്ലെങ്കിൽ അവരുടെ ഡിറക്ഷൻ പ്രകാരം ഇസ്രായേലിനെ ആക്രമിക്കത്തക്ക തരത്തിലുള്ള ഒരു ഏകലോക ഭരണക്രമം നിലവിൽ വരുമെന്നുള്ളത് വാസ്തവമാണ്. അത് ബൈബിളിൽ പോലും പ്രവചനമുള്ളതാണ്. പക്ഷേ ഈ ഇവർ പറയുന്ന പ്രവചനങ്ങളൊന്നും നടക്കുന്ന പ്രവചനങ്ങളല്ല. അപ്പം നമ്മുടെ ഡെമോക്രസി തന്നെ ജയിച്ചു നിൽക്കും, റൈറ്റ്? ജസ്റ്റ് ബിക്കോസ് ഓഫ് ഇന്ത്യൻ ആർമി. താങ്ക് യു സർ. താങ്ക് യു വെരി മച്ച്. നമ്മൾ ഇന്നെടുത്ത വിഷയം വളരെ കാലിക പ്രസക്തിയുള്ള വിഷയമായിരുന്നു. ജനാധിപത്യവും ഇസ്ലാമും കമ്പാറ്റബിൾ ആണോ? എന്താണ് ഇസ്ലാമിന് ജനാധിപത്യത്തെ കുറിച്ചുള്ള കാഴ്ചപ്പാടെന്ന്. ഖുറാനിലെ ആയത്തുകളുടെ അടിസ്ഥാനത്തിൽ ഹുക്കുമത്ത്, അതായത് നിയമം നിർമ്മിക്കാനുള്ള അധികാരം, നിയമനിർമ്മാണ അധികാരം അള്ളാഹുൽ മാത്രം നിക്ഷിപ്തമായ ഒന്നാണ് എന്നാണ് ഇസ്ലാമിക കാഴ്ചപ്പാട്. അതുകൊണ്ട് തന്നെ ഒരു ഇസ്ലാമിക ഭരണക്രമത്തിൽ ഒരു ഖലീഫയുണ്ട്. ഖലീഫയുടെ താഴെ അല്ലെങ്കിൽ ഒരു പ്രധാനമന്ത്രി, പ്രസിഡന്റ് ആരാണെങ്കിലും അതിന്റെ താഴെ ഒരു അതിന്റെ കൂടെ ഒരു പാർലമെന്റോ എന്തുണ്ടായാലും ശരി, പാർലമെന്റ് ഉണ്ടായിരിക്കാം ഇല്ലാതിരിക്കാം, എന്തുണ്ടായാലും ശരി, പാസാക്കുന്ന നിയമങ്ങൾ ഷൂറ എന്ന് പറയുന്ന മതകാര്യ കമ്മിറ്റി അപ്രൂവ് ചെയ്യണം. അതാണ് ഇസ്ലാമിക ശരീഅത്ത് നിയമക്രമം. അതായത് എല്ലാ നിയമങ്ങൾക്കും മുകളിൽ അള്ളാഹുവിന്റെ ശരീഅത്താണ്, ശരീഅത്തിന് അനുസൃതമായ നിയമം മാത്രമേ നടപ്പാക്കാൻ പാടുള്ളൂ എന്നുള്ളതാണ് ഇസ്ലാമിക ഭരണക്രമം. അതുകൊണ്ട് തന്നെ നിയമനിർമ്മാണ അധികാരം അള്ളാഹുവിനാണ്. അതുമാത്രമല്ല, എല്ലാ നിയമങ്ങളും ഓൾറെഡി നിർമ്മിക്കപ്പെട്ടതാണ്, കാര്യം അള്ളാഹുവിന്റെ ശരീഅത്തിലെല്ലാം ഉണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ളൊരു കാഴ്ചപ്പാടുള്ള ഒരു ഇസ്ലാം മതത്തിന് ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെടുന്ന പാർലമെന്റിന്, ജനപ്രതിനിധികൾക്ക് കൂട്ടായി നിയമം നിർമ്മിക്കുക, നിയമനിർമ്മാണ സഭകൾ എന്നുള്ള ആശയം അവരെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിനെ പങ്കുകാരെ ചേർക്കുന്ന ശിർക്കാണ്. അതുകൊണ്ട് അത്തരം ശിർക്ക് ചെയ്യുന്നത് പാപമാണ്, മുസ്ലിങ്ങൾ അതുകൊണ്ട് ജനാധിപത്യ പ്രക്രിയയിൽ പങ്കെടുക്കാൻ പാടില്ല എന്ന മതശാസനയാണ് സൗദി മതകാര്യ മന്ത്രാലയത്തിൽ നിന്ന് അമുസ്ലിം രാജ്യങ്ങളിലുള്ള മുസ്ലിങ്ങൾക്ക് പുറപ്പെടുവിച്ചിട്ടുള്ളത്. ഇത് മുസ്ലിങ്ങൾക്കെല്ലാം വളരെ വ്യക്തമായിട്ടറിയാം. ആ സംഭവം അറബിയിൽ നിന്ന് മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്ത് മുസ്ലിം വെബ്സൈറ്റുകളിൽ പലതിലും പ്രസിദ്ധീകരിച്ചിട്ടുള്ളതാണ്. ഞാനെടുത്തിവിടെ കാണിക്കുകയും ചെയ്തു അത്. അപ്പോൾ ഇത്തരത്തിലുള്ള ശാസനയിൽ പറയുന്ന മറ്റൊരു കാര്യം, നിങ്ങൾക്ക് ഒരു കാരണത്താൽ വേണമെങ്കിൽ ഇലക്ഷനിൽ പങ്കെടുക്കാം, എം എൽ എ ആകാം, എം പി ആവാം. ആ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ശരീഅത്ത് കൊണ്ട് ഇപ്പോഴുള്ള നിയമവ്യവസ്ഥ, അതായത് അള്ളാഹുവിന്റെ ശരീഅത്ത് അല്ലാത്ത ഇന്ത്യൻ ഭരണഘടന പോലുള്ള നിയമവ്യവസ്ഥിത അട്ടിമറിച്ചുകൊണ്ട് ശരീഅത്ത് നിയമവ്യവസ്ഥിതയാക്കാനുള്ള ഉദ്ദേശത്തോടു കൂടിയാണെങ്കിൽ ജനാധിപത്യത്തിൽ പങ്കെടുക്കുക. അപ്പോൾ കേരളത്തിൽ നിന്ന് അല്ലെങ്കിൽ ഇന്ത്യയിൽ നിന്ന്, ആ മുസ്ലിം രാജ്യമായ ഇന്ത്യയിൽ നിന്ന് ഒരു മതേതര രാഷ്ട്രമായ ശരീഅത്ത് നിയമത്തിന്റെ അടിസ്ഥാനത്തിലല്ലാതെ ഇന്ത്യൻ ഭരണഘടന പ്രകാരം ഭരിക്കപ്പെടുന്ന ഇന്ത്യയിൽ തെരഞ്ഞെടുക്കപ്പെടുന്ന മുസ്ലിം ജനപ്രതിനിധികൾ പ്രഖ്യാപിക്കേണ്ട ഒരു കാര്യമുണ്ട്. നിങ്ങൾ യഥാർത്ഥത്തിൽ ഇസ്ലാം മതം ഉപേക്ഷിച്ചിട്ടാണോ ഭരണഘടനയോട് വിധേയപ്പെട്ട് നിൽക്കുന്നത്, അതോ ഇസ്ലാം മത നിർദ്ദേശപ്രകാരം ഇന്ത്യൻ ഭരണഘടനയെ അട്ടിമറിച്ച് മതഭരണം കൊണ്ടുവരാനുള്ള ഗൂഢ ഉദ്ദേശത്തോടുകൂടിയാണോ? ഇത് തുറന്നു പറയേണ്ട ഒരു ബാധ്യത കേരളത്തിലെ ഇന്ത്യയിലെയും ജനപ്രതിനിധികൾക്കുണ്ട് എന്നുള്ളത് വാസ്തവമാണ്. അതായത് ഇസ്ലാം ഒരു കാലത്തും ഇന്ത്യയിൽ നിന്നല്ല, ജനാധിപത്യ പ്രക്രിയയുമായിട്ടോ ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെടുന്ന പാർലമെന്ററി സിസ്റ്റവുമായിട്ടോ പൊരുത്തപ്പെടാൻ ഇസ്ലാമിന് സാധിക്കില്ല. ഇവർ ചെയ്യുന്നത് വഞ്ചനയാണ്. അവർ ഡെമോക്രസി വേണ്ടി പാർട്ടി ഉണ്ടാക്കും, കോഴിക്ക് വേണ്ടി കുറുക്കൻ ജാത നയിക്കുന്നത് പോലെ ഡെമോക്രസി, സോഷ്യലിസം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എസ് ഡി പി പോലുള്ള പാർട്ടികൾ വരും. ജനാധിപത്യം ഷിർക്കാണ്, ഏറ്റവും വലിയ പാപമാണെന്ന് പഠിപ്പിച്ച മൗദൂദിയുടെ ജമാഅത്തെ ഇസ്ലാമി വെൽഫെയർ പാർട്ടി ഉണ്ടാക്കി ഇലക്ഷന് മത്സരിക്കും. എസ് ഡി പി ഐക്കൊപ്പം സി പി എം ഭരണം പിടിക്കും, എസ് ഡി പി ഐക്കൊപ്പം കോൺഗ്രസ് ഭരണം പിടിക്കും. ഇങ്ങനെ ഇവര് എല്ലാ തലത്തിലും മറ്റ് പാർട്ടികളിൽ ഇവർ നുഴഞ്ഞു കയറി ആ കീ പൊസിഷൻസിൽ എത്താൻ ശ്രമിക്കും. ഇവിടെ എല്ലാവരുടെ ഉദ്ദേശം ഒന്നാണ്, ഇപ്പോഴുള്ള സിസ്റ്റത്തെ അട്ടിമറിച്ച് ഇസ്ലാമിക ഭരണക്രമം കൊണ്ടുവരിക. ഇതൊരു രഹസ്യ ഏജൻഡയല്ല, പരസ്യമായിട്ട് മുസ്ലിങ്ങൾക്ക് അവരുടെ മതം കൊടുക്കുന്ന നിർദ്ദേശമാണ് നമ്മൾ ഈ കേട്ടത്. അതുകൊണ്ട് തന്നെ ഭയപ്പെടേണ്ട ഒന്നാണ്. അത് ഒരു ഫോബിയല്ല, ഒരു റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു ഫിയറാണ്, ഒരു ഭീഷണിയാണ്, ഒരു ത്രട്ടാണ് എന്ന് മാത്രമാണ് എനിക്ക് ഇത്തരം പറയാനുള്ളത്. അതുകൊണ്ട് തന്നെ എന്നെ കേൾക്കുന്ന നല്ലവരായ മുസ്ലിങ്ങളെ, പടച്ച റബ്ബിങ്ങനെ അക്രമം വിതറുന്ന ഒരാളല്ല, പടച്ച തമ്പുരാൻ ഇങ്ങനെ അക്രമം വിതറി നാട്ടുകാരെ ഭിന്നിപ്പിക്കുന്ന ഒരാളല്ല. നിന്റെ വാൾ ഉറയിലിടാൻ പറഞ്ഞ ഒരുവനാണ് പടച്ച തമ്പുരാൻ, അല്ലാതെ നീ വാളെടുത്ത് വെട്ടാൻ പറഞ്ഞ ഒരുവനല്ല നമ്മുടെ ദൈവം. നമ്മുടെ ദൈവം എന്ന് പറയുന്ന യാഹുവ എന്ന സത്യ ഏക ദൈവമാണ്. അവൻ മനുഷ്യനായിട്ട് ഭൂമിയിൽ ഇറങ്ങി വരികയും ആധുനിക കാലത്ത് മനുഷ്യൻ എങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്ന് വളരെ വ്യക്തമായിട്ട് പഠിപ്പിക്കുകയും ചെയ്തു. സമൂഹം ചെയ്യേണ്ടത് സമൂഹം ചെയ്യണം, ഒരു മതം ചെയ്യേണ്ടത് മതം ചെയ്യണം, രാജ്യം ഭരിക്കേണ്ടവർ ചെയ്യേണ്ടത് രാജ്യം ഭരിക്കേണ്ടവർ ചെയ്യണം. ഇങ്ങനെ വ്യക്തമായ വേർതിരിവുകൾ വെക്കുകയും ആധുനിക സമൂഹത്തിന് ഒന്നിച്ചു പോകാനുള്ള ഒരു
സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്തിട്ട് അതിന് 600 വർഷങ്ങൾക്ക് ശേഷം ഒരു ഖുറൈഷി യുവാവ് വന്നിട്ട് ഖുറൈഷി ബഹുദൈവ മതത്തിൽ ഒരു ദേവനെ പിടിച്ച് ഏകദൈവമെന്ന് പ്രഖ്യാപിച്ചിട്ട് ആ അള്ളാഹുവിന് വേണ്ടി ആരാധിക്കാനും കൊല്ലാനും ചാകാനും ആളുകളെ പടച്ചു വിടുകയും ജനാധിപത്യത്തെ പോലും അട്ടിമറിക്കത്തക്ക രീതിയിൽ അങ്ങനെ അവരെ എല്ലാ മാനവികതയ്ക്കും ഭീഷണിയായിട്ട് വരികയും ചെയ്യുന്നത് ഒരു സമൂഹത്തിന് യോജിച്ചതല്ല, മാനവികതയ്ക്ക് യോജിച്ചതല്ല, ദൈവസന്നിധിയിൽ കുറ്റകരമാണ്. അതുകൊണ്ട് പടച്ച റബ്ബിന്റെ മുന്നിൽ, യാഹുവ എന്ന സത്യ ഏക ദൈവത്തിന്റെ മുന്നിൽ പ്രവാചകന്മാർ ആരാധിക്കുകയും പ്രസംഗിക്കുകയും ചെയ്ത സത്യ ഏക ദൈവത്തിന്റെ മുന്നിൽ ഖിയാമത്ത് നാളിൽ നിങ്ങൾ തള്ളപ്പെടാതിരിക്കണമെങ്കിൽ നിങ്ങൾ ഈ ബഹുദൈവങ്ങളെ വിട്ടിട്ട് ഖുറൈശി ദേവനെ വിട്ട് സത്യേക ദൈവമായി യാഹുവിലേക്ക് വരിക. അപ്പൊ നിങ്ങൾക്ക് കൊല്ലാൻ പോകണ്ട, ചാവാൻ പോകണ്ട, നിങ്ങൾക്ക് ഒരു അക്രമത്തിൽ പങ്കെടുക്കേണ്ട, നിങ്ങൾക്ക് ജനാധിപത്യത്തിൽ പങ്കാളിയാവാം, ആത്മാർത്ഥമായിട്ട് ഇന്ത്യൻ ഭരണഘടനയുടെ കീഴിൽ നിങ്ങൾക്ക് ജീവിക്കാൻ സാധിക്കും. അതുകൊണ്ട് എല്ലാ മുസ്ലിങ്ങളും പടച്ചറബിലേക്ക് മടങ്ങി വരാൻ, അള്ളാഹു എന്ന് പറയുന്ന ഖുറൈശി ബഹുദൈവ മാത്രമല്ല ദേവനിൽ നിന്ന് പടച്ചറബിലേക്ക് മടങ്ങി വരാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുകയാണ്. ദൈവം നിങ്ങളെല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഇന്ന് പങ്കെടുത്ത എല്ലാവർക്കും അതുപോലെ തന്നെ മോഡറേറ്ററായിട്ട് ഇന്ന് ടോസ് മാസ്റ്റർ ബ്രദറിനും എൻ്റെ ഹൃദയംഗമായ നന്ദി അറിയിക്കുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. ഹലോ ബ്രദർ, താങ്ക് യു ബ്രദർ, ഗുഡ് നൈറ്റ്.